ചൈന അതിർത്തി വിഷയത്തിൽ പാർലമെന്റിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ അതിർത്തി സംഘർഷം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന പാർട്ടി നിർദ്ദേശത്തോട് പ്രതിപക്ഷത്തെ പല പാർട്ടികളും യോജിച്ചതായാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. അതിർത്തി സംഘർഷം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസ് പാർട്ടി നിർദ്ദേശത്തോട് പ്രതിപക്ഷത്തെ പല പാർട്ടികളും വിയോജിച്ചതാണ് കോൺഗ്രസിന് തിരിച്ചടിക്ക് കാരണം. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം വിഷയം ചർച്ച ചെയ്യാനുള്ള കോൺഗ്രസ് നീക്കം സ്പീക്കർ ഇടപെട്ട് തടഞ്ഞിരുന്നു. നിർണായക ഘട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിന് പിന്നിലുണ്ടെന്ന സന്ദേശം നൽകുകയാണ് വേണ്ടതെന്നും ഈ ഘട്ടത്തിൽ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള ചർച്ച അനുചിതമാണെന്നുള്ള നിലപാടിലായിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം പ്രകാശ് ബിർള സ്വീകരിച്ചത്. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയായിരുന്നു മറ്റ് പ്രതിപക്ഷ കക്ഷികളും സ്വീകരിച്ചത്. ഇത് കോൺഗ്രസിന് നേരിട്ട വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. അതേസമയം ചൈന അതിർത്തിയിലേത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണെന്നും സേന എന്തും നേരിടാൻ തയ്യാറാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞു. എന്നാൽ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ചൈന വൻ സേനാ വിന്യാസം തുടരുന്നുവെന്നും രാജ്യസഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തുകയുണ്ടായി. ഒപ്പം തന്നെ ലഡാക്ക് അതിർത്തിയിൽ ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഗെൽവാൻ താഴ്വരയിലും ഗോഗ്രാം മേഖലയിലും പാങ്കോങ് തടാക തീരത്തും വൻതോതിലുള്ള ചൈനീസ് സാന്നിധ്യമുണ്ടെങ്കിലും ചൈന ലക്ഷ്യം വയ്ക്കുന്നത് ഡെസ്പാങ് സമതലമാണെന്നാണ് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സമതല മേഖലയായ ഡെസ്പാങ് പിടിച്ചെടുക്കുക വഴി സൈനിക തലത്തിൽ ഇന്ത്യയ്ക്ക് മേൽ മേൽക്കൈ നേടാൻ ചൈനയ്ക്ക് സാധിക്കും. മറ്റിടങ്ങളിൽ സംഘർഷ സാഹചര്യം സൃഷ്ടിച്ച് ഇന്ത്യൻ സേനകളുടെ അങ്ങോട്ട് തിരിച്ച ശേഷം ഡെസ്പാങ്കിൽ മുന്നേറ്റം നടത്തുകയാണ് ചൈനീസ് പദ്ധതി എന്നാണ് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ നിഗമനം. എന്നാൽ അതേസമയം ലഡാക്ക് അതിർത്തിയിലെ ചൈനീസ് പ്രകോപനത്തിനിടെ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. സൈന്യത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനീസ് അധിനിവേശത്തെ അപലപിച്ചുകൊണ്ടും ഇന്ത്യൻ പാർലമെന്റ് പ്രമേയം പാസാക്കാനുള്ള സാധ്യതയേറുകയാണ്. ഇതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലോക്സഭയിലും രാജ്യസഭയിലും സംയുക്ത പ്രമേയം കൊണ്ടുവരിക എന്ന നിർദ്ദേശം കേന്ദ്രം പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. ചൈനീസ് വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യാനും പ്രധാനമന്ത്രിയെ കൊണ്ട് പ്രസ്താവന നടത്തിക്കാനും കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായൈക്യം ഇല്ലാത്തത് തിരിച്ചടിയായിട്ടുണ്ട് കോൺഗ്രസിന്. തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ നീക്കത്തെ എതിർക്കുന്നുമുണ്ട്. വിഷയം സഭ ചർച്ച ചെയ്യുന്നത് സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇരുസഭകളിലും അതിർത്തിയിലെ സാഹചര്യം വിശദീകരിച്ച് പ്രസ്താവന നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.